നമസ്കാരം, എന്റെ പേര് അനൂപ് വിനോദ്. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. മെറ്റലോഹരികൾ മുന്നേറ്റം തുടരുമോ? നിഫ്റ്റി മെറ്റൽ സൂചിക ഇന്ന് മറ്റ് മേഖലാധിഷ്ഠിത സൂചികളിൽ നിന്നും വേറിട്ട പ്രകടനം കാഴ്ചവെച്ചു. ടാറ്റ സ്റ്റീലിനെയും ഹിൻഡൽക്കോയെയും ആഗോള ഗവേഷണ സ്ഥാപനമായ ജെഫ്രീസ് അപ്ഗ്രേഡ് ചെയ്തതിനെ തുടർന്നാണ് മെറ്റൽ ഓഹരികളിൽ മുന്നേറ്റം കണ്ടത്. നിഫ്റ്റി മെറ്റൽ 2.5% മുന്നേറി. ഇന്ന് ടാറ്റ സ്റ്റീൽ 5.73% ഹിൻഡൽക്കോ 2.75% ഉയർന്നു. രണ്ടോഹരികൾക്കും ജെഫ്രീസ് നൽകിയിരിക്കുന്ന റേറ്റിംഗ് കൈവശം വയ്ക്കുക എന്ന നിലയിൽ നിന്നും വാങ്ങുക എന്ന നിലയിലേക്ക് ഉയർത്തി. മെറ്റൽ ഓഹരികളിൽ ജെഫ്രീസ് ടാറ്റ സ്റ്റീലിനാണ് പ്രഥമ പരിഗണന നൽകുന്നത്. ടാറ്റ സ്റ്റീലിൻ്റെ പുസ്തക മൂല്യവും സംരംഭകത്വ മൂല്യവും ദീർഘകാല ശരാശരിയോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഓഹരി ആകർഷകമാണ്. ബാലൻസ് ഷീറ്റ് മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യത്തിലും ആകർഷകമായ മൂല്യത്തിലാണ് ഈ ഓഹരി ലഭ്യമായിരിക്കുന്നത്. ചൈന റിയൽ എസ്റ്റേറ്റ് വിപണിക്ക് പിന്തുണയേകുന്ന പുതിയ സമഗ്ര പദ്ധതിയാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. മറ്റ് ഉത്തേജക നടപടികൾ കൂടിയാകുന്നതോടെ 2023 മെറ്റലിന് ഡിമാൻഡ് ഉയരും. ജെഫ്രീസ് വിലയിരുത്തുന്നു. സെയിൽ, MOIL, ജിൻഡാൽ സ്റ്റീൽ, ടാറ്റ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, നാഷണൽ അലുമിനിയം എന്നീ ഓഹരികൾ 4% മുതൽ 7.5% വരെ ഉയർന്നു. നിഫ്റ്റി 18,200 അരികെ. പുതുവർഷത്തിലെ ആദ്യ വ്യാപാര ദിനത്തിൽ ഓഹരി വിപണി നേട്ടം രേഖപ്പെടുത്തി. നിഫ്റ്റി 18,200 ഇന്ന് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 92 നേട്ടത്തോടെ 18,197 സെൻസെക്സ് 327 ഉയർന്ന് 61,167 വ്യാപാരം അവസാനിപ്പിച്ചത്. വിപണിയിലെ 2,254 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1,245 ഓഹരികൾ ഇടിവ് നേരിട്ടു. 177 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. ടാറ്റ സ്റ്റീൽ, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, ONGC, ടാറ്റ മോട്ടോഴ്സ്, ICICI ബാങ്ക് എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. ടൈറ്റാൻ കമ്പനി, ഏഷ്യൻ പെയിൻസ്, ഡിവിസ് ലാബ്, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോഴ്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി മെറ്റൽ സൂചിക 2.43%, റിയൽ എസ്റ്റേറ്റ് സൂചിക 1% ഉയർന്നു. BSE, മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകൾ 0.5% വീതം മുന്നേറ്റം നടത്തി.